ആ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന അവസ്ഥയിലാണ് മരിപ്പിക്കുന്നതെങ്കിൽ ഫഹിയ ഷഹീദത്തുൻ, അവൾക്ക് ഷഹീദിന്റെ കൂലയുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഷഹീദിന്റെ കൂലിയാണ് നിഫസായിൽപ്പെട്ട്, അതായത് പ്രസവാനന്തരം മരിക്കുന്ന ഒരു പെണ്ണിന് ഷഹീദിന്റെ കൂലി അള്ളാഹു കൊടുക്കുമത്രേ. മഹാനായ മൂസ നബി അലൈഹിസ്സലാം റബ്ബിനോട് ചോദിച്ചു, റബ്ബേ നീയല്ലയോ രോഗം തരുന്നത്, നീയല്ലയോ റബ്ബേ ശിഫയാക്കുന്നത്. അതേ മൂസ നബിയേ, ഞാൻ തന്നെയാണ്. ഫമാ ബാലുല്ല തിബ്ബാ, പിന്നെ എന്തിനാ റബ്ബേ ഡോക്ടർമാരെ? ആര് ചോദിച്ചു? കരീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. എന്തിനാ പടച്ചോനെ പിന്നെ ഡോക്ടർമാരെ? നീ തരെ രോഗം നീ തന്നെ ശിഫയാക്കും ചെയ്യുന്നു, പിന്നെ എന്തിനാ ഡോക്ടർമാർ? ഡോക്ടർമാരുടെ പണി എന്താണ് എന്ന് അള്ളാഹുവിന്റെ കലീം ചോദിച്ചത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു. അള്ളാഹുവിന്റെ മറുപടി വന്നു, മൂസ നബിയേ യഖുലൂന അർസാഖഹും, അവര് ജോലി ചെയ്ത് അവരുടെ ശമ്പളം വാങ്ങിക്കുകയാണ്. യഖുലൂന അർസാഖഹും ഒന്ന്, മറ്റൊന്ന് വയുതയ്ബൂന ഖുലൂബ ഇബാദി ഹത്താ യാതിയഹും ശിഫായി ഔ ഖളായി, പിന്നെ രോഗികൾക്ക് ആശ്വാസവും അവർ കൊടുക്കും. എന്റെ വിധി ശിഫയാണെങ്കിൽ ശിഫ, എന്റെ വിധി മരണമാണെങ്കിൽ മരണം, അത് സംഭവിക്കുന്നത് വരെ രോഗിയുടെ മനസ്സിന് സമാധാനം കൊടുക്കാൻ ഡോക്ടർമാർക്ക് കഴിയും. മൂസ നബിയെ, ഈ രണ്ട് പണിയാണ് അവർ ചെയ്യുന്നത്, രോഗം തരുന്നതും അറ്റുന്നതും ഞാൻ തന്നെയാണ്. പക്ഷെ ഡോക്ടറെ കണ്ടാ ഉമ്മാന്റെ അസുഖം തന്നെ മാറി. അങ്ങനെ ഉണ്ടാവും, ഉമ്മാക്ക് ഡോക്ടറെ കണ്ടാ മതി, ചില ഡോക്ടർമാരെ അടുത്ത് പോയിന്ന് വന്നാൽ മതി, മരുന്ന് കുടിക്കുന്നല്ലേ, അല്പം വാങ്ങിച്ചു പോരൂ, രോഗം മാറി മനെ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്തേ ഒരു ആത്മവിശ്വാസമാണ്, ഡോക്ടറെ കണ്ടല്ലോ, മരുന്ന് കുടിക്കുന്നുണ്ടല്ലോ, ഇനി അടുത്ത ആഴ്ച ഡോക്ടറെ കാണാൻ പോകുന്നുണ്ടല്ലോ, അപ്പൊ ഈ രോഗിക്കൊരു സമാധാനം. മരുന്ന് കഴിച്ചാൽ ആ മരുന്നിന് ശരീരം റെസ്പോണ്ട് ചെയ്യണം, ശരീരം പ്രതികരിക്കണം. ആരാണത് ചെയ്തു തരുന്നത്? അല്ലാഹു ജല്ല ജലാലു. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഇവിടെ മരണം ഉണ്ടാവില്ലല്ലോ. അങ്ങനല്ല എങ്കിൽ ഒരുപാട് രോഗികൾ രക്ഷപ്പെടണ്ടേ? കിട്ടേണ്ട മരുന്ന് കൊടുത്തിട്ടുണ്ട്, സർജറിക്ക് സർജറി ചെയ്തിട്ടുണ്ട്, എല്ലാ ട്രീറ്റ്മെന്റും കൊടുത്തു, പക്ഷേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വയ്യ എന്ന് പറയും. അതിനർത്ഥം എന്താ? അള്ളാഹു ഇടപെടുന്ന. അതുകൊണ്ടാണ് ഈ ജോലിയുടെ വിഷയം അങ്ങനെ. ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ലോകത്ത് ജോലി കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ആളുകൾ വിചാരിക്കും വിദ്യാഭ്യാസം കൊണ്ടാ ജോലി കിട്ടുന്നത് എന്ന്. പക്ഷേ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുപാട് മുതലാളിമാരുണ്ട്, അപ്പോഴാണ് ഇത് തരുന്നത്, അള്ളാഹുവാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും പൈസ കിട്ടണം, അത് കിട്ടണില്ലല്ലോ. എത്ര ആൾക്കാരാണ് നാലാം ക്ലാസ്സും കുസ്തിയേറ്റ് വലിയ ബിസിനസ്സുകാരായിട്ട് നടക്കുന്നത്? ഒന്ന് എത്രയോ പി ജിയും ട്രിപ്പിൾ എം എയും പി എച്ച് ഡി ഒക്കെ ഉള്ള ആളുകൾ ജോലിയില്ലാതെ നടക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നറിയോ? റിസ്ക് നിങ്ങൾ അന്വേഷിക്കണം, അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾ അന്വേഷിക്കണം, പക്ഷെ തരുന്നത് അള്ളാഹുവാണ്, നിങ്ങളുടെ കഴിവല്ല. അങ്ങനെയാണ്. അതുപോലെയാണ് രോഗത്തിന്റെ അവസ്ഥ. മൂസ നബിയേ യഅകുലൂന അർസാഖഹും, അവരവരുടെ ഭക്ഷണം കഴിക്കുകയാണ്. ഡോക്ടർമാർക്ക് ജോലി വേണ്ടേ? അതൊരു ജോലിയാണ്, ഒരു പ്രൊഫഷനാണ്. അതുപോലെ തന്നെ വയുതയ്യിബൂന ഖുലൂബ ഇബാദി, എന്റെ അടിമകളുടെ മനസ്സിന് സമാധാനം കൊടുക്കാൻ അവരെ കൊണ്ട് കഴിയും. ഇത് ചില്ലറ കാര്യമാണോ? ഡോക്ടർമാർക്ക് ചെയ്യുന്ന സേവനം എത്ര, അവന്റെ കൂലി എത്രയായിരിക്കും? നഴ്സുമാർ പറയണോ ചെറിയ ശമ്പളത്തിനൊക്കെയല്ലേ ഒരു ജോലി ചെയ്യുന്നത്? അങ്ങനെ ഓടിച്ചാടി നടന്ന് വൃത്തിയാക്കി കൊടുത്ത് അഴുക്കും ചെലവും ചോരയും ഒക്കെ തുടച്ച് വൃത്തിയാക്കി പുതിയ ബാൻഡേജ് വെച്ചു കൊടുക്കുക, ഇതൊക്കെ ജോലി ചെയ്യാൻ ഒരു കൗമിന് അള്ളാഹു കൽബൊക്കെ തോന്നിപ്പിക്കല്ലേ? ഒരുക്ക് തോന്നി ഈ മുറിയും മുറിഞ്ഞതും പൊളിഞ്ഞതും ചെലവും ചോരയൊന്നും നന്നാക്കാൻ എന്നെ കൊണ്ടാവില്ല എന്ന് എല്ലാവരും വിചാരിച്ച് ആരവിടെ ഈ പണി ചെയ്യാം, ആര് വരും ഇതിന്? അള്ളാഹു കുറച്ചാടെ കൽബിന് ആ വഴിക്ക് കൊടുക്കുകയാണ്. എല്ലാവരും ഗൾഫ് കയറുന്ന എന്താവും? കുറച്ചാൾക്കാർ നാട്ടിലുണ്ട്, എല്ലാവരും ഒരു ജോലി, എല്ലാവരും ഡോക്ടർമാരും എഞ്ചിനീയർമാരായ ഇവിടെ രോഗികളുമുണ്ട്, ഡോക്ടർമാർക്ക് ചികിത്സിക്കാൻ. അപ്പൊ കുറച്ചാൾക്കാർക്ക് വേറെ പല ജോലിയാണ്. ഇങ്ങനെ തുടങ്ങിയ ഓരോരോ അത്ഭുതങ്ങളാണ്. ഈ ലോകത്തിന്റെ അവസ്ഥ വലിയ അത്ഭുതമാണ്. ഈ ഡിഫറൻസസ് ഇൻ ചോയ്സസ്, നമ്മുടെ ചോയ്സിലുള്ള വ്യത്യാസങ്ങൾ അള്ളാഹുവിന്റെ ഒരു ഇടപെടലാണെന്നാണ്. എല്ലാവർക്കും ഒന്നിനല്ല, ഒരു ജോലി ചെയ്യാനല്ല ഇഷ്ടം, പല ജോലിയാണ്. വലിയ അധ്വാനം, രാവിലെ മുതൽ 7 മണി മുതൽ വൈകിട്ട് രാത്രി 8-10 മണി വരെ ജോലി ചെയ്ത് ചെറിയ പെട്ടിക്കടയിൽ ഇന്നത്തെ ലാഭം 200 രൂപ, അങ്ങനത്തെ ആൾക്കാരുണ്ട് അല്ലേ? ചില ആളുകൾ 2 ഫോം വിളി, 4 ബ്രോക്കർമാർ, ഇതാ കച്ചവടം അടിച്ചിട്ടോ, എത്ര വരുന്നത്? 15 ലക്ഷം. എത്ര ചെലവഴിച്ചത്? BSNL 2 രൂപ പോയി. കിട്ടിയതോ? 10 ലക്ഷം, 15 ലക്ഷം. എത്ര ചെലവഴിച്ചത്? 5 മിനിറ്റ്. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. അള്ളാഹുവാണ് റാസിഖ്. പടച്ചവും കണക്കാക്കിയത് 5 രൂപയുടെ കുറയില്ല, 1 രൂപയുടെ ആരെ കൊണ്ട് ഏറെ തരാനും പറ്റില്ല, പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്?